നമസ്കാരം, മാരിയോയാണ്. നമ്മുടെ ചാലക്കുടിയിലെ ഫിലോക്കാലിയയുടെ ഓഫീസിൽ ഇന്ന് ഡോക്ടറുടെ സേവനം അവൈലബിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10-50-ലധികം കുടുംബങ്ങളാണ് ഇന്നിവിടെ എത്തിയത്. ഓരോരുത്തരും ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കൗൺസിലറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് സൗജന്യമായി ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും അവർ ഉപകാരപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയാണ്. എനിക്ക് തോന്നുന്നത് അല്പം വൈകും ഇന്നത്തെ ശുശ്രൂഷകൾ, കാരണം അത്രത്തോളം തിരക്ക് ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ എനിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കിടുക. അല്പം തിരക്കിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. അത് 7 പ്രാവശ്യം തുരുതുരാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരോടൊന്ന് സൈലൻ്റ് ആകാൻ പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തു സംസാരിച്ചു. സംസാരിച്ചപ്പം ഒരു കുടുംബനാഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യണം, ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ഉറപ്പിച്ച് പറയണം. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം എന്ന് പറയാവോ? അപ്പോൾ ആളുടെ മറുപടി ഇതാണ്, ബ്രദറെ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തും. നിങ്ങൾ മൂലമാണ് മക്കൾ പിഴച്ചുപോയത്, നിങ്ങൾ മൂലമാണ് മാതാപിതാക്കൾ പിണങ്ങിപ്പോയത്, നിങ്ങൾ മൂലമാണ് വീട് പണി പൂർത്തിയാവാത്തത്, നിങ്ങളുടെ ആ സ്വഭാവം കൊണ്ടാണ് നമ്മുടെ ബിസിനസ് തകർന്നത്. എന്ത് പറഞ്ഞാലും ഞാൻ കുറ്റക്കാരന, ഞാൻ കുറ്റക്കാരന, ഞാൻ കുറ്റക്കാരന, എല്ലാ പരാജയത്തിനും ഞാൻ കാരണക്കാരനാണെന്ന് നിരന്തരം എൻ്റെ ഭാര്യ പറയുന്നു. ഇപ്പം എനിക്ക് തന്നെ ഒരു സംശയം, സത്യത്തിൽ ഞാൻ അങ്ങനെയാണോ? മക്കളുടെ മുമ്പിൽ എനിക്കൊരു നാണക്കേട്, ബന്ധുക്കളുടെ മുമ്പിൽ ഒരു നാണക്കേട്, എന്താ എൻ്റെ കുറവ്? അതൊന്ന് കണ്ടെത്തി പറയണം. എനിക്കൊരു കുറവും ഇല്ല എങ്കിൽ ഇല്ലയെന്ന് പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ബ്രദർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ ഈ ബന്ധമേ വിച്ഛേദിച്ചോളാം, കാരണം എനിക്കിതിന് കേൾക്കാൻ വയ്യ എന്നുള്ളതാണ് ആളുടെ പരാതി. ചിലപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരന് കൂട്ടുകാരിക്ക് ഇത് നിസ്സാരമായി തോന്നാം. കേട്ട എനിക്കും ഇത് പെട്ടെന്ന് നിസ്സാരമായി തോന്നിയായിരുന്നു, പക്ഷേ ഇത് നിസ്സാരമല്ല. കാരണം നമ്മൾ കൈകൊണ്ട് തല്ലുകിട്ടിയവരാണ്, ചിലപ്പോൾ കാലുകൊണ്ട് തൊഴി കിട്ടിയവരാണ്, ചിലപ്പോൾ വടി കൊണ്ട് അടി കിട്ടിയവരാണ്. പക്ഷേ ഈ അടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അടിയാണ് നാവ് കൊണ്ട് കിട്ടുന്ന പ്രഹരം. അത് പലപ്പോഴും നാവ് കൊണ്ട് കിട്ടുന്ന പ്രഹരത്തിൻ്റെ മുറിവ് കയ്യലോ കാലയിലോ ഒന്നും കാണൂല, പക്ഷേ അത് മനസ്സിൽ ആകും, മനസ്സിൽ അത് കൊള്ളും. കൊള്ളുന്നു മാത്രമല്ല, അത് പെട്ടെന്നൊന്നും മായിയല്ല, വർഷങ്ങളായിട്ടും അത് വീണ്ടും വീണ്ടും പുറത്തേക്ക് ഇങ്ങനെ തെവിട്ടി വരും. സൗഖ്യം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയും, ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് സ്തുതി കൊണ്ട് ഇതൊക്കെ മറച്ച് വെക്കും, പക്ഷേ ഇടക്കിടയ്ക്ക് ഇതിങ്ങനെ പുറത്തേക്ക് ചാടി വരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും സഹോദരനും സഹോദരിയും ഒരിക്കലെങ്കിലും ആരുടേതെങ്കിലും വായിൽ നിന്ന് നാവ് കൊണ്ട് പ്രഹരം ഏറ്റ അനുഭവം തീർച്ചയായും ഉണ്ടാകും. അതിൽ നിരന്തരം ഏൽക്കുന്നതും നമ്മൾ കംപ്ലീറ്റ് തകർന്നു പോയതുമായ ഒരു പ്രഹരത്തിൻ്റെ പേരാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളത്. എന്തിനും ഏതിനും ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾ മൂലമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. എന്തിനും ഏതിനും ചിലപ്പോൾ ഭാര്യമാരെ ഭർത്താക്കന്മാർ കുറ്റപ്പെടുത്തും, നിങ്ങൾ മൂലമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. ചിലപ്പോൾ കുട്ടികളെ കുറ്റപ്പെടുത്തും. ഇത് കുറ്റപ്പെടുത്തുന്ന ആൾ അറിയുന്നില്ല, ഇതുകൊണ്ട് കുറ്റപ്പെടുത്തപ്പെടുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൊമ്പരങ്ങളും സങ്കടങ്ങളും. പലപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തി അങ്ങ് പോകും, പക്ഷേ അത് ഈ കേൾക്കുന്ന ആളിൽ ഉണ്ടാകുന്ന മുറിവിൻ്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്ന് എന്നെ ഫോൺ ചെയ്ത മനുഷ്യൻ ശരിക്കും ഒരു മെൻ്റലി ഇച്ചിരി എന്താ പറയുക, സമനില തെറ്റിയതുപോലെയാണ് ആളുടെ സംസാരം. ഈ സമനില തെറ്റാനുള്ള കാരണം വിവാഹം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ട് 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 ആളുടെ മനസ്സ് മരവിച്ച് 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 ഇപ്പോൾ ആൾ എത്തിയിരിക്കുന്ന അവസ്ഥ, ഇനി എനിക്ക് ഭാര്യയില്ലെങ്കിലും കുഴപ്പമില്ല, മക്കളില്ലെങ്കിലും കുഴപ്പമില്ല, വീടും ജോലിയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ പോയി ജീവിച്ചാൽ മതി എന്ന ഒരു ചിന്തയിലേക്ക് അദ്ദേഹം മാറി. അതുകൊണ്ട് എന്നോട് പറഞ്ഞ്, പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം പറ, ഞാനിതെല്ലാം ഇട്ടുവെച്ച് പൊക്കോളാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള അത്രയുള്ളൂ, നിങ്ങൾ അത്തരക്കാരനാണോ അത്തരക്കാരിയാണോ? എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന ആളാണോ? എൻ്റെ ഭർത്താവ് മൂലം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ഭാര്യ മൂലം ഇങ്ങനെ ആയിപ്പോയി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്ന മനുഷ്യ, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോട് പറഞ്ഞു കൊടുക്കണം, ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ വിചാരിക്കുന്നതിലും വലുതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, ഇതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. ഒരിക്കലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ, ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു തെറ്റ് എനിക്ക് അനുഭവം ഉണ്ടായാലും ഞാൻ പലപ്പോഴും ജിജിയോട് പറയുമ്പോൾ കുട്ടൂസിനോട് പറയും, കുട്ടൂസേ
നീ അന്ന് അവരുടെ മുമ്പിൽ വെച്ച് എന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്നേ പറയാറുള്ളൂ. നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നോ, നീ അങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോയെന്നോ, നീ അങ്ങനെ ചെയ്ത് ശരിയല്ലെന്നോ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിക്കുന്ന കാര്യമാണെങ്കിൽ വ്യക്തിപരമായി സ്വസ്ഥമായി ബെഡ്റൂമിലിരുന്ന് സ്നേഹത്തിൽ കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ അവളോട് പറയും, ഇനി അങ്ങനെ ആവർത്തിക്കരുത്. അങ്ങനെ പറഞ്ഞ കാര്യം പിന്നീട് ഒരിക്കലും ആവർത്തിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക്, ചിലപ്പോൾ കാറിലിരുന്നൊക്കെ ഞങ്ങൾ സംസാരിക്കും, എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് വരാറുണ്ട്, വരുമ്പോൾ വേറെ ആളുകളുണ്ട് എങ്കിൽ ആൾ അന്നേരം സൈലൻ്റായിരിക്കും, അവരില്ലാത്തപ്പോൾ എന്നോട് പറഞ്ഞുതരും, എനിക്ക് അങ്ങനെ അന്നേരം ചേട്ടായി പറഞ്ഞതും ചെയ്തതും വിഷമമായി കേട്ടോ, പിന്നീട് ഞാനത് ആവർത്തിക്കാറില്ല. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻറ്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സ വാച തീരുമാനിക്കണം. ഭാര്യ ഭർത്താവിനെ ബ്ലെയിം ചെയ്ത് നിരന്തരം സംസാരിക്കില്ല, ഭർത്താവ് ഭാര്യയെയും അതുപോലെ തന്നെ ബ്ലെയിം ചെയ്ത് സംസാരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് റൂമിലിരുന്ന് നല്ല ബോധത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് കൊളോസസ് 3:17 ഇങ്ങനെയാണ്, നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്ത് ചെയ്യാം. അപ്പോൾ എൻ്റെ ഭാര്യയിലുള്ളൊരു ക്യാരക്ടർ തിരുത്തണമെന്ന് എനിക്ക് തോന്നിയാൽ, അല്ലെ ഭർത്താവിലുള്ളത് തിരുത്തണമെന്ന് തോന്നിയാൽ, അല്പനേരം പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ ബോധത്തോടെ സംസാരിച്ചാൽ തിരുത്തും. പെട്ടെന്ന് ക്ഷിപ്രകോപത്തോടെ നമ്മൾ തിരുത്തുമ്പോൾ അത് നടക്കില്ല. പലപ്പോഴും നമുക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലെല്ലാം നമ്മൾ അറിയാത്ത ഒരു ഈഗോയുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈഗോയെ തൊടുമ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാകുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നിങ്ങളെ ഒന്ന് തൊടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈഗോയെ തൊടുമ്പോൾ ചൂടാവും, മാതാപിതാക്കൾ മക്കളുടെ ഈഗോയെ അഹങ്കാരത്തെ തൊടുമ്പോൾ ചൂടാവും. അപ്പം നമുക്ക് ക്ഷിപ്രകോപം വരുന്നത് നമ്മളിലുള്ള ഈഗോയുള്ളത് കൊണ്ടാണ്, അഹങ്കാരം കിടക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ കുലത്തെ പറയുമ്പോൾ, മതത്തെ പറയുമ്പോൾ, ജാതിയെ പറയുമ്പോൾ, കളറിനെ പറയുമ്പോൾ, കഴിവിനെ പറയുമ്പോൾ, വിദ്യാഭ്യാസത്തെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടും. ഈ ദേഷ്യപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് പറയുന്നത് മുഴുവൻ കുറ്റപ്പെടുത്തലായിരിക്കും. ഈ കുറ്റപ്പെടുത്തൽ നിർബന്ധം നമ്മൾ ഉപേക്ഷിച്ച് പഠിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ മൂലം ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയുന്നതിന് പകരം, എൻ്റെ മനസ്സിന് വേദനിക്കാൻ അതൊരു കാരണമായി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. എനിക്ക് സങ്കടം വരാൻ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം കാരണമായി എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടേ നിങ്ങളെന്ന് പറയാവുള്ളൂ. ആദ്യമേ നിങ്ങൾ എന്ന് പറയുന്ന വാക്ക് ഉപേക്ഷിക്കുക. ഒന്നും കൂടെ പറഞ്ഞാൽ, നിങ്ങൾ കാരണം ഒന്നുമില്ല, ഞാൻ. എനിക്ക് സങ്കടം ഉണ്ടാകാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് ബോധപൂർവം സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്തണം. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഈ ബ്ലെയിമിങ് ക്യാരക്ടർ ഉള്ളവർ ആരാണ് എന്നത് ഒരു പ്രഗത്ഭ സൈക്കോളജിസ്റ്റായ ടോം ജോർഡൻ എന്ന് പറയുന്ന ആള് വളരെ മനോഹരമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് കുഞ്ഞു നാളിലെ മനുഷ്യനിൽ കയറിപ്പെടുന്ന ഒരു മാനസിക രോഗമാണെന്നാണ്. സോറി കേട്ടോ, വിഷമം വിചാരിക്കല്ലേ. എന്ന് പറഞ്ഞാൽ, ചില ഈ മാങ്ങക്കകത്ത് പുഴു കയറുന്നത് അത് പൂവായിരിക്കുന്ന കാലത്താണെന്ന് പറഞ്ഞതുപോലെ, കുഞ്ഞു കൊച്ച് ഒരുപക്ഷെ 2 വയസ്സിൽ ബെഡിൽ മുള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ കൊച്ചിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നീ അങ്ങനെയാടി, നീ ഇങ്ങനെയാടി, എത്ര ബെഡ്ഷീറ്റ് നശിപ്പിക്കേണ്ടി വന്നെന്ന് പറഞ്ഞ് കൊച്ചിനെ കുറ്റപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ച് മൊബൈലിന് അഡിക്റ്റാന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി, കള്ളുപിടിച്ചെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തി, പ്രണയിച്ചെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തി, പഠിക്കുന്നില്ലെന്നും പറഞ്ഞ്, ഇങ്ങനെ കുഞ്ഞിലെ കുറ്റപ്പെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരവരെ തന്നെ കുറ്റപ്പെടുത്തും. ചിലർ, അതായത് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം നന്നാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സെൽഫ് എസ്റ്റീം തകർത്തവർ പോകും. രണ്ടാമത് സംഭവിക്കുന്നത്, അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇവർക്ക് എന്താണോ കിട്ടിയത് അത് വിവാഹ ജീവിതത്തിൽ. അപ്പം നിങ്ങളുടെ ഭാര്യയെ നിരന്തരം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോളം, ആൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഒരുപാട് കുറ്റപ്പെടുത്തി വളർത്തിയ കുട്ടിയാണ്. ഇനിയല്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോളം, ഈ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്വന്തക്കാരിൽ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് വളർന്നിട്ടുണ്ടാകണം. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അവർക്കൊരു ഹീലിംഗായി, ഒരു ആന്തരിക സൗഖ്യമായി ആ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇൻറ്റൻഷനലായി ബോധപൂർവമായി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, എന്നെ നിരന്തരം എൻ്റെ ഭാര്യ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം വളരുകയും ചെയ്യാത്ത തെറ്റിന് പോലും ഞാനാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയും അതെൻ്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുകയും എൻ്റെ മുന്നോട്ടുള്ള വിജയപ്രദമായ ജീവിതത്തിന് തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവർ ഓർക്കുക, നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തിയാലും അത് അവർക്ക് തകർച്ച മാത്രമേ കൊണ്ടുവരുള്ളൂ, ഗുണം കൊണ്ടുവരില്ല. അതുകൊണ്ട് കുറ്റപ്പെടുത്തൽ നിർത്തുക. ഇനി നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി നൊമ്പരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, മറ്റുള്ളവരാരും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അവരെത്ര കുറ്റപ്പെടുത്തിയാലും, എത്ര കളിയാക്കിയാലും, എത്ര കൂക്കി വിളിച്ചാലും, ഐ നോ ഹുവാമായി, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേര് അവൻ്റെ ഉള്ളംകൈയിൽ എഴുതിയിട്ടുണ്ടെന്നാ, ഞാൻ അവന് അമൂല്യനാണെന്നാ. നാടും ലോകവും ബന്ധവും സ്വന്തവും ഒക്കെ എന്ത് പറഞ്ഞാലും ഞാൻ അഭിമാനമുള്ള ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. സെൽഫ് എസ്റ്റീം തകർന്നു പോകാൻ ഇടവരരുത്.
നിർത്തുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. എല്ലാ ദിവസവും തന്നെ ഫിലോക്കാലിയയുടെ ഓഫീസിൽ ആത്മീയമായ ഉപദേഷ്ടാക്കൾ അവൈലബിളാണ്. നിങ്ങളെ കുടുംബപരമായും സാമുദായികപരമായും എല്ലാ കാര്യത്തിലും നിങ്ങളെ നയിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമുക്കിവിടെ ഹോമിയോ കൺസൾട്ടൻസി ഇപ്പോൾ സൗജന്യമായി ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. മരുന്നുമുണ്ട്, ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതിനുള്ള നമ്പറും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടും. ഫിലോക്കാലിയയുടെ മറ്റ് സൗജന്യമായി ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ www.philokalia.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇവിടുത്തെ എല്ലാ സേവനങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും അവൈലബിൾ ആണ്. അതിനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ആവശ്യമായ ആത്മീയ ഉപദേശങ്ങൾ തേടാവുന്നതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.